ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോ ഇത് ഞാൻ ഒരു 6 മാസം മുന്നേ വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയുണ്ട്. ഒരു യാത്ര ചെയ്യുന്ന ഒരു കാറുള്ള ഒരാളാണെങ്കിൽ നല്ല ഉപയോഗപ്രദമാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ റിവ്യൂ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇതെന്താണെന്നൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. സ്പോൺസേർഡ് പ്രോഗ്രാം ഒന്നുമല്ല. എനിക്ക് വാങ്ങിച്ചിട്ട് നല്ല യൂസ് ആയിട്ട് തോന്നിയോണ്ട് നിങ്ങൾക്ക് ഇത് എന്താണെന്നൊന്ന് പരിചയപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് പ്രോഡക്റ്റ്. നമ്മുടെ കാറിന്റെ ചാർജ് ഔട്ട് എടുക്കുന്നതിൽ നിന്ന് ഒരു സ്വിച്ച് ബോർഡ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതായത് 230 വോൾട്ടില് 2 പ്ലഗും ഉണ്ട്, 4 USB ഉണ്ട്. ഞാനിപ്പോ വയനാട് യാത്രയിലാണ്. അപ്പൊ യാത്ര ചെയ്യുമ്പോ എനിക്കിതാ ലാപ്ടോപ്പ് ചാർജ് ചെയ്യേണ്ടി വരുന്ന ഇടയ്ക്ക്, അതുപോലെ വീഡിയോസ് എടുക്കാനായിട്ട് ഡ്രോൺ ചാർജ് ചെയ്യണം, ഡ്രോണിന്റെ ബാറ്ററി. അപ്പൊ അതൊക്കെ വന്നപ്പോ ഇതാണ്. അപ്പൊ ഇതെല്ലാം യാത്രയുടെ കൂടെ തന്നെ നടക്കും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ. അതായത് നമുക്ക് ലോങ് ജേണി ഒക്കെ പോകുന്ന സമയത്ത് ലാപ്ടോപ്പ് ഒക്കെ ചാർജ് കുറച്ച് നിൽക്കുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതൊരെണ്ണം വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവും. പണ്ടൊക്കെ ഞാൻ ഡ്രോണിന്റെ മാക്സിമം ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ഒക്കെയാണ്. അപ്പോഴേക്കും അത് പെട്ടെന്ന് ചാർജ് കുറയുകയും പിന്നെ ഓരോ ഹോട്ടലിലൊക്കെ പോയിട്ട് ചാർജ് ചെയ്തിട്ട് റീയൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. പക്ഷെ ഇതിപ്പോ ഉള്ളതുകൊണ്ട് യാത്ര പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രോഡക്റ്റ്. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ പേരെന്ന് പറയുന്ന വാൻട്രോ കാർ ഇൻവെർട്ടർ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ആമസോൺ വഴിയാണ് ഞാൻ വാങ്ങിയത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇത് 2300 രൂപ ആയിരുന്നു ഞാൻ വാങ്ങിയപ്പോ. ആമസോണിലെ ഏറ്റവും റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. അതുപോലെ തന്നെ ഇതിനൊരു ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്ന ഡിസ്പ്ലേയും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. നമുക്ക് ഈ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യേണ്ട സമയത്ത് മാത്രം ഈ സ്വിച്ച് ഓണാക്കാം, അല്ലാത്തപ്പോ USB മാത്രം പ്രവർത്തിക്കും. പിന്നെ ഇതിന് കുറെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഫ്യൂസ് എന്തൊക്കെയുണ്ട്, അതുപോലെ ഫാൻ ഉണ്ട്, ഓവർ വോൾട്ടേജ് വന്നാൽ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക്. ഇപ്പൊ എല്ലാ വിധത്തിലും ഒരു യാത്ര ചെയ്യുന്ന ആൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ആമസോണിൽ 4.5 റിവ്യൂ ഉണ്ട്. അതുപോലെ ചെറിയൊരു സ്പേസിൽ ഇതാ ഒതുങ്ങിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ഉപയോഗമായിട്ട് തോന്നിയത്. അതുപോലെ നമുക്ക് മറ്റൊരു യൂസ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഇപ്പൊ വീട്ടില് 2 ദിവസം കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥ വന്ന ഇപ്പൊ ലാപ്ടോപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അത്തരം സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ വണ്ടി ഓണാക്കി ഇട്ടിട്ട് ഈ കാറിൽ കുത്തി ലാപ്ടോപ്പ് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതും ഒരു യൂസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് വണ്ടി ഓണായിരിക്കുമ്പോൾ മാത്രം ഈ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ് ഉള്ള വണ്ടിയാണെങ്കിൽ ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ആയി പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഇങ്ങനത്തെ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് സൂക്ഷിക്കുക, ഉപയോഗപ്രദമാവും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇപ്പോ പിന്നാമ്പുറത്ത് കാണുന്ന വയനാടിന്റെ മലനിരകളാണ് ഈ കാണുന്നത് ചുറ്റിലും.